ശ്രീ ഐ സി ബാലകൃഷ്ണൻ 9 മിനിറ്റ്. സർ, ഈ സഭയിലെ മുൻമന്ത്രിയും പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സാർ. സാറെ, നന്ദി പ്രമേയത്തെ എതിർക്കാൻ കാരണം, ഇവിടെ ഗവർണർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് 136 പാരഗ്രാഫും 63 പേജുമുള്ള ആ പ്രസംഗം അവതരിപ്പിച്ചത്. ഇത് നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ മുഴുവനും ജനങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള സാഹചര്യവും ഇന്ന് നിലനിൽക്കുകയാണ്. സാർ, ഇവിടെ സാമ്പത്തികമായുള്ള പ്രതിസന്ധികളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. സാർ, ഇന്നും ട്രഷറി അടഞ്ഞുകിടക്കുകയാണ്. കോൺട്രാക്ടേഴ്സ് അവർക്ക് ബില്ല് കൊടുക്കുന്നില്ല, ഒരു വർക്ക് അവർ എടുക്കുന്നില്ല, ഫണ്ടുകളൊന്നും എക്സ്പെൻഡിച്ചർ ആക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യം കേരളം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേരളീയം നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ധൂർത്ത്. നവകേരള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു, വലിയ ആഘോഷമാക്കി കേരളീയം. സാർ, ജനസദസ് ജില്ലകളിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ വലിയ പന്തലുകൾ ഉണ്ടാക്കി, വലിയ സ്റ്റേജുകൾ പണിതു. സാർ, അവിടെ എത്ര കോടികളാണ് സാർ ചെലവഴിച്ചത്? ആകെ സ്കൂൾ മതിലുകൾ പൊളിച്ചു, മരങ്ങൾ മുറിച്ചു മാറ്റി. സാർ, എത്ര കോടികളാണ് ചെലവഴിച്ചത്? സാർ, അന്ന് ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആകെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് ആ വലിയ സ്റ്റേജും വലിയ പന്തലും ഉപയോഗപ്പെടുത്തിയത്. സാർ, ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് എടുത്ത് പരിശോധിച്ച 300-400 കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. 60,000 ആളുകളെ പങ്കെടുപ്പിക്കും, 50,000 ആളുകളെ ഓരോ നിയോജകങ്ങളിൽ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ 3,000, 4,000, 2,000 ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു ജനസദസ് കേരളത്തെ അപമാനമാക്കി തീർത്തിരിക്കുക സാർ. സാർ, മാത്രമല്ല സാർ, ഇത് പറയുമ്പോൾ കേരളത്തിലെ പൊതു സാഹചര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ, ഭാവി തലമുറയെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ കുട്ടികളെടുത്ത് ഫീസ് വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ഗവൺമെന്റ് തിരിക്കുക. ഇന്ന് മാവേലി സ്റ്റോറുകളിലൊന്നും സബ്സിഡി സാധനങ്ങളില്ല സാർ. സാർ, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധനവാണ്, മാർക്കറ്റിൽ പോകാൻ കഴിയുന്നില്ല, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. ഇതൊന്നും നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റ് കഴിയാതെ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുക. സാർ, അവസാനം 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടു, വനവകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. സാർ, വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തില്. മന്ത്രി ശ്രദ്ധിക്കുന്നില്ല സാർ, മന്ത്രി ഇവിടെയുണ്ട്, അതുകൊണ്ട് പറയാം. സാർ, 7 പേരെയാണ് സാർ വയനാട് ജില്ലയിൽ കടുവ. ഏതാണ്ട് കേരളത്തിന്റെ കണക്കനുസരിച്ച് 214 മുതൽ 217 വരെയുള്ള കടുവയാണ് കേരളത്തിൽ വനാന്തരങ്ങളിൽ ഉള്ളത്. സാർ, അതിന്റെ അകത്ത് 8.809 സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട്ടിലെ വനഭൂമി. 84 കടുവകളാണ് സാർ അവിടെ ഉള്ളത്. സാർ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ജനസദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി 7-ാമത്തെ ആളാണ് മരവെട്ടിത്തടത്തിൽ ബ്രിജീഷ്, 36 വയസ്സുകാരൻ, ചെറുപ്പക്കാരനെ കടുവ. പ്രൈവറ്റ് ലാൻഡിൽ അദ്ദേഹം ഒരു ക്ഷീര കർഷകന. ആ ബ്രിജീഷ് പുല്ല് ചെത്താൻ പോയപ്പോൾ അദ്ദേഹത്തെ മൃഗീയമായി കടുവ കൊലപ്പെടുത്തി ഭക്ഷിച്ച വാർത്തകൾ കേരളത്തിലെല്ലാ മാധ്യമങ്ങളിലും മീഡിയകളിലും വന്നിട്ട് 20 മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. ഒരു മന്ത്രി പോലും ആ ഭവനം സന്ദർശിക്കാൻ എത്തിയിട്ടില്ല. സാർ, വയനാട് ജില്ലയിൽ 10 വർഷം കൊണ്ട് 7 പേരെ കടുവ ഭക്ഷിച്ചു. മന്ത്രിമാരോ ഗവൺമെന്റോ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ സ്വീകരിക്കുന്ന അതേ സമീപനമാണ്. ഇന്ന് പലയിടങ്ങളിലും വന്യമൃഗങ്ങൾ അക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ ഒരു സ്ഥലം പോലും സന്ദർശിക്കാതെ ഇന്ന് മന്ത്രിമാർ ജനങ്ങളെ അവഗണിക്കപ്പെടുന്നത്. വനമന്ത്രി പോലും തിരിഞ്ഞു നോക്കില്ല സാർ. ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു. സാർ, ഇതാ കഴിഞ്ഞ ദിവസം 27-ാം തീയതി ഒരു കടുവ
ഒരു കടുവ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി, കൂട് വെച്ച് പിടിച്ചു. സാർ, ആ കടുവയെ നീക്കം ചെയ്യാൻ എവിടെയാണ് നീക്കം ചെയ്യേണ്ടതെന്ന് പോലും നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ്. ഇന്ന് ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 പേരെ കടുവ ഭക്ഷിക്കുന്നത്. ഇന്ന് ആ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ ഗവൺമെന്റ് ഒന്ന് പരിശോധിക്കണം. ആ കുടുംബനാഥന്മാരെയാണ് കടുവ ഭക്ഷിച്ചത്. എന്നിട്ട് ഗവൺമെന്റ് 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അവസാനമായി കൊലപ്പെടുത്തിയ വാഗേരിയിലെ പ്രജീഷ് കുടുംബനാഥനാണ്, ആ കുടുംബ അത്താണിയാണ്. അദ്ദേഹം പുല്ലിയെത്താൻ പോയപ്പോ മൃഗീയമായി കൊലപ്പെടുത്തി ഭക്ഷിച്ചു കടുവ. സാറ് തലയുടെ ഓടും. സാർ, ബഹുമാനപ്പെട്ട മെമ്പർ, അദ്ദേഹത്തിന് ഈ കാര്യം പറയാൻ ഇന്നലെ കോളിംഗ് അറ്റൻഷൻ അവസരം കൊടുത്തതായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് ഉപയോഗപ്പെടുത്താതെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തിയത് അങ്ങേയറ്റം ഖേദകരമാണ്. നാളെ അങ്ങ് ഉന്നയിക്കുമെങ്കിൽ നാളെ ഞാൻ വിശദീകരിച്ച് തരാം. സാർ, ഞാൻ ഈ സഭയിലല്ലാതെ വേറെ എവിടെയാണ് സാർ പറയേണ്ടത്? എന്ത് ഖേദകരമാണ് സാർ, 8 പേരവിടെ കടുവ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ട് ഒരു മന്ത്രിയോ ഉത്തരവാദപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായി ആ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ടോ സാർ? ഒരു പാവപ്പെട്ട യുവാവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിച്ച വിഷയം സഭയിലല്ലാതെ പിന്നെ എവിടെയാ സാർ ഞാൻ പറയേണ്ടത്? അതെന്ത് ഖേദകര സാർ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സുൽത്താൻ ബത്തേരി കടുവ ഇറങ്ങി 17 വളർത്തു മൃഗങ്ങളെ പിടിച്ചു. സാർ, അന്ന് ഗവൺമെന്റ് പറഞ്ഞു നരഭോജിയാണെങ്കിൽ ആ കടുവ വെടിവെച്ചു കൊല്ലുമെന്ന്. വെടിവെച്ചു കൊന്ന ചരിത്രമുണ്ട് സാർ. ഈ കടുവ നരഭോജി എന്ന് കോടതി പറഞ്ഞു, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു. സാർ, ആ എല്ലാ മാധ്യമങ്ങളും മീഡിയകളും പറഞ്ഞു ഈ കടുവ നരഭോജിയാണെന്ന്. എന്നിട്ട് വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞോ? 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കടുവയെ കൂട്ടിൽ കയറ്റി സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചത്. സാർ, ഈ നിലപാടല്ല ഗവൺമെന്റ് നിലപാട്. മനുഷ്യന് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് കേരളം മാറിയിരിക്കുക. ഇത് കേരളം മാറിയിരിക്കുക. വനമന്ത്രിയെ പലവട്ടം വിളിച്ചു. മാത്രമല്ല സാർ, കടുവകൾ പുറത്തിറങ്ങുമ്പോൾ സമയബന്ധിതമായി കൂട് വെച്ച് പിടിക്കാനുള്ള ഓർഡറുകൾ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള കാലതാമസം. സാർ, ഞങ്ങൾ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സഭയിൽ തന്നെ സബ്മിഷൻ കൂടി ഉന്നയിക്കും സാർ. അങ്ങയുടെ മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അടിയന്തര പ്രമേയം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സാർ. അങ്ങയുടെ മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു സാർ. ഈ കുടുംബത്തിനൊക്കെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കുടുംബത്തിന് 10 ലക്ഷം സാർ, 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് കേന്ദ്രവുമായി സംസ്ഥാന ഗവൺമെന്റുമായി യോജിച്ച് തീരുമാനമെടുത്ത് കൊടുക്കണമെന്നുള്ളതാണ് സാർ ഞങ്ങളുടെ ആവശ്യം. 50 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം, അതാണ് സാർ ആവശ്യം. ആ കുടുംബം രക്ഷപ്പെട്ടു പോകണ്ടേ? രമേശ് ചെന്നിത്തല അവിടെ സന്ദർശിച്ചു, ഷൈലജ ടീച്ചർ അവിടെ സന്ദർശിച്ചു, ശശി തരൂർ അവിടെ സന്ദർശിച്ചു. എന്നിട്ട് വനവകുപ്പ് ആ ജില്ലയിൽ വന്നിട്ട് പോലും, ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് താങ്കൾ, എന്നിട്ട് പോലും ആ ഒരു വീട് സന്ദർശിക്കാൻ തയ്യാറായില്ല സാർ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സാർ? ഇന്നത്തെ ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് കാർഷിക മേഖലയിൽ. സാർ, കാർഷിക മേഖല ഏതാണ്ട് 3500 ആളുകളിൽ ജപ്തി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്തി നടപടികൾ സ്വീകരിക്കുകയാണ്. മാത്രമല്ല, ധനകാര്യ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയാണ് ജനങ്ങളെ. കാർഷിക മേഖല വലിയ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കർഷകർ വലിയ പ്രതിസന്ധിയില. ഈ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവനകളും പ്രസംഗങ്ങളും ആർഭാടമായി നടത്തുമ്പോൾ സാധാരണക്കാരിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മന്ത്രിമാർ ജനസദസ്സിൽ നിന്നും സാധാരണക്കാരിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് കോട്ട് ചെയ്തല്ലോ. ഉമ്മൻചാണ്ടി വലിയ പന്തൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ, വലിയ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ ആ പന്തലിൽ ഇരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് 145 ഓർഡറുകൾ സംസ്ഥാനത്തിറക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി 1 മണിക്കൂർ നേരം പ്രസംഗിക്കുന്നതിന് വേണ്ടിയല്ല ലക്ഷങ്ങൾ മുടക്കി പന്തൽ കെട്ടിയത്, 10,000 ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇന്ന് 1 മണിക്കൂർ നേരം പ്രസംഗിക്കാൻ വലിയ പന്തൽ കെട്ടി കേരളത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ നന്ദി പ്രമേയത്തെ സശക്തമായി എതിർത്തത്.